ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അടുത്ത വീഡിയോ. സ്മിത് ദിലീപ് പണൽ. എല്ലാ കുട്ടികൾക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ബ്രാൻഡഡ് കമ്പനികളുടെ ഓരോ ഇലക്ട്രിക് സ്കൂട്ടറുകളും ലോഞ്ചിങ്ങിനായിട്ടുള്ള പല അപ്ഡേറ്റുകളും ഇതിനോടകം തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. യമഹ, ഹോണ്ട, TVS എന്നിങ്ങനെയുള്ള കമ്പനികളെല്ലാം തന്നെ അവരവരുടെ ഓരോ ബ്രാൻഡ് ഇലക്ട്രിക് സ്കൂട്ടറും ലോഞ്ചിങ്ങിനായി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നുവെന്ന് പല ഓൺലൈൻ ആർട്ടിക്കിൾസും ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഹോണ്ട ആക്ടിവ ഇലക്ട്രിക് സ്കൂട്ടറാണ് അതിലെല്ലാം തന്നെ ഹൈലൈറ്റായി മാറി ഏവരും കാത്തിരിക്കുന്ന ഒരു ബ്രാൻഡ് എന്നത്. എന്നാൽ അതേപോലെ തന്നെ വളരെയേറെ ക്ലിക്കായിട്ടുള്ള ഒരു പെട്രോൾ സ്കൂട്ടർ വേരിയൻ്റാണ് TVS ജൂപ്പിറ്റർ. TVS ജൂപ്പിറ്ററിൻ്റെ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ഇറങ്ങുന്നതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ഇപ്പോൾ കാണുന്ന ഈ ഒരു പേറ്റൻ്റ് എന്നത്. ഈയിടെ TVS കമ്പനി ഗവൺമെൻറ്റിന് സമർപ്പിച്ചപ്പോൾ ലീക്കായിട്ടുള്ള ഒരു പേറ്റൻ്റാണ് ഇപ്പോൾ ഈ കാണുന്നത്. TVS ജൂപ്പിറ്റർ ഇലക്ട്രിക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത് ഹോണ്ട ആക്ടിവ ഇലക്ട്രിക്കിനോട് നല്ല രീതിയിൽ മത്സരിക്കുമെന്നാണ് കമ്പനിയുടെ CEO കെ.എൻ. രാധാകൃഷ്ണൻ വെളിപ്പെടുത്തിയിട്ടുള്ളത്. വാഹനത്തിൻ്റെ സ്പെക്സ് കൂടുതലായി ഒന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ലെങ്കിലും പേറ്റൻ്റ് പ്രകാരം കുറേയധികം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. TVS ജൂപ്പിറ്റർ ഇലക്ട്രിക്കിൻ്റെ മോട്ടോർ വരുന്നത് ഹീറോ വിടയിലൊക്കെ വരുന്നത് പോലെ തന്നെയുള്ള ലെഫ്റ്റ് സൈഡിലെ ഒരു സിംഗ് ആർമിലൂടെ വന്ന് ബാക്ക് വീലിൽ ഫിക്സഡായി നിൽക്കുന്ന ഒരു മോട്ടോറാണ്. ഡിസൈൻസിലേക്ക് വരികയാണെങ്കിൽ TVS ജൂപ്പിറ്ററിൻ്റെ തന്നെ സെയിം ഡിസൈനാണ് ഇതിലും വരുന്നത്. മറ്റ് കൂടുതലായിട്ടുള്ള സ്പെക്സ് ഒന്നും തന്നെ കമ്പനി ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. റേഞ്ച്, ബാറ്ററി പവർ, മോട്ടോർ പവർ, പ്രൈസ്, അങ്ങനെ കുറേയധികം കാര്യങ്ങൾ ഇനിയും അറിയുവാനായിട്ട് ബാക്കിയുണ്ട്. ആ ഡീറ്റെയിൽസ് വന്നു കഴിഞ്ഞാൽ ഉറപ്പായും ഈ ഒരു ചാനലിലൂടെ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ചെറിയ അപ്ഡേറ്റ് ന്യൂസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. പുതിയൊരു വഴിയുമായിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്.